ഹായ് പ്രിയമുള്ളവരെ, ഇവിടെ ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്, ഗോഡ്സ് ഓൺ കൺട്രിയാണ് എന്നൊക്കെ നമ്മുടെ നാടിനെ സംബന്ധിച്ച് പുറത്തുള്ളവർ വിശേഷിപ്പിക്കുമ്പോഴും നമ്മുടെ നാട്ടിൽ സ്വയം ദൈവമാകുന്ന ആളുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇസ്ലാമിലാണ് മുസ്ലിം ദൈവങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിൽ വിഗ്രഹാരാധനയില്ല എന്ന് പറയുമ്പോഴും ഇസ്ലാമിലെ ധാരാളം പണ്ഡിതന്മാർ ദൈവങ്ങളുടെ പരിവേഷമായി മാറുന്നു. ഇപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ, ഒരു യുവാവ് മലപ്പുറത്ത് നിന്ന് കാൽനടയായി ഹജ്ജിന് പോയിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്നും അനുഗ്രഹം വാങ്ങാനും അദ്ദേഹത്തെ ഒന്ന് തൊട്ടു നോക്കാനും കൈ ഉമ്മ വെക്കാനും ഒന്ന് കെട്ടിപ്പിടിക്കാനും ഒന്ന് ആലിംഗനം ചെയ്യാനും മുസാഫഹാത്ത് ഒന്ന് കെട്ടിപ്പിടിക്കാൻ, ഇതിനൊക്കെയായി ജനങ്ങളുടെ തിക്കും തിരക്കും നിങ്ങൾ കണ്ടില്ലേ? എന്ത് പ്രത്യേകതയാണ് ആ യുവാവിനുള്ളത്? ഒന്ന് പോപ്പുലർ ആകാൻ ശ്രമിച്ചു, അധ്വാനിക്കാതെ പണമുണ്ടാക്കാൻ ശ്രമിച്ചു. അത് രണ്ടും ഫലത്തിൽ വരികയും ചെയ്തു. അയാളുടെ യുക്തി ആ രൂപത്തിലാണ് വർക്ക് ചെയ്തത്. ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി, ആ ചാനലിലൂടെ ഒന്ന് തനിക്ക് വൈറലാകണം എന്ന് തീരുമാനിച്ച് പല വിദ്യകളും കാണിച്ചെങ്കിലും ഒന്നും വിലപ്പോയില്ല. അപ്പോഴാണ് കാൽനടയായി ഹജ്ജിന് പോകുന്നതിനെ സംബന്ധിച്ച് ചിന്തിച്ചത്. അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഞാൻ ഹജ്ജ് പൂർത്തിയാക്കും എന്ന് ആ ഹജ്ജ് ഹറാമാണ് എന്നുകൂടി കക്ഷി പ്രഖ്യാപിച്ചു. കാരണം പരസ്യത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ഹറാമാണല്ലോ. ഇത് നമ്മൾ നമ്മുടെ അധ്വാനത്തിൽ വിയർപ്പൊഴുക്കി ഉണ്ടാക്കുന്ന പണമാണല്ലോ ഹലാലായിട്ടുള്ളത്. ആ പണം കൊണ്ടാണല്ലോ ഹജ്ജിന് പോകേണ്ടത്. ഇപ്പോ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന പദവി എന്താണ്? ഓരോ സ്ഥലത്ത് വരുന്നു എന്ന്, കാൽനടയായിട്ട് ഇന്നിടത്ത് വരുന്നുണ്ട് എന്ന് ഏജന്റുമാർ നേരത്തെ തന്നെ വന്ന മുക്കിലും മൂലയിലും ഒക്കെ വന്ന് വിളിച്ചു പറയും. ആളുകൾ തിക്കും തിരക്കുമായി ഓടിക്കൂടും. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കലായി. അദ്ദേഹത്തിൽ നിന്നും മറ്റുള്ളവർക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ, ഇങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ചാൽ അള്ളാഹു സ്വീകരിക്കും എന്ന് വിശ്വസിക്കുന്ന വലിയ ഒരു ജനവിഭാഗത്തെ വാർത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് വിശ്വാസികളാകുന്ന മണ്ടന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനകത്തൊരു യുക്തി ആവശ്യമേയില്ല, ഒരു തെളിവും വേണ്ട. അല്ലെങ്കിലും വിശ്വാസം അങ്ങനെ തന്നെയാണല്ലോ, അങ്ങ് അന്ധമായി വിശ്വസിക്കുകയാണ് ദൈവത്തിന്റെ അടുത്ത ആളാണ് ഈ ആളെന്ന്. ഇക്കഴിഞ്ഞ ദിവസമാണ് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു, ഒരു പച്ച വേഷം ധരിച്ച് ഒരു സ്ത്രീ ചമ്രം പടിഞ്ഞ് ഒരു കസേരയിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ഇടിച്ചിടിച്ച് കാര്യങ്ങൾ പറയുന്നതും അവരെ കാണാൻ ഒരുപാട് വിസിറ്റേഴ്സ് വരുന്നതും അവരിൽ നിന്നും അനുഗ്രഹം തേടുന്നതും അവര് പറയുന്നത് അങ്ങനെ തന്നെ തൊള്ള തൊടാതെ വിഴുങ്ങി ശരിയാണ് എന്ന് വിശ്വസിച്ച് പോകുകയും ചെയ്യുന്ന ഒരു ജനത, ഇതൊന്നും വലിയ അത്ഭുതമൊന്നുമില്ല. മറിയം പൂവ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗർഭിണികളാകാൻ, കുട്ടിയുണ്ടാകാൻ എല്ലാവർക്കും താല്പര്യം തന്നെയാണ്. അങ്ങനെ കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾ ഒരു പാത്രത്തിനകത്ത് കുറച്ച് മറിയം പൂവ് എടുത്ത് കട്ടിലിൻ്റെ ഇടയിൽ വെച്ചാൽ മതി. ഇതൊക്കെ വിശ്വസിക്കാനും ആൾക്കാരുണ്ട്. കുട്ടിയുണ്ടാകാൻ എന്തു വേണമെങ്കിലും, അപ്പൊ ഇവരൊന്നും ചിന്തിക്കുന്നു പോലുമില്ല എന്തുകൊണ്ടാണ് കുട്ടിയുണ്ടാകാത്തത്, അതിന് വേണ്ടുന്ന ചികിത്സയാണല്ലോ എനിക്ക് വേണ്ടത്. അല്ല, ഇവർക്ക് ഇപ്പോ കൊറോണ വന്നു, നിപ്പ വൈറസ് വന്നു, പ്രളയം വന്നു, ആ സമയത്തൊക്കെ ഇതുപോലെ വിഷവാചകങ്ങളുമായി ഉസ്താദുമാർ വന്നിട്ടുണ്ട്. അവരെന്തായിരുന്നു പറഞ്ഞിരുന്നത്? നിങ്ങൾ ഇന്ന സൂറത്ത് ഓതിയാ മതി, ലീലാഫ്യ കുറേശ് ഓതിയാ മതി, നിങ്ങൾ പ്രളയത്തിൽ അകപ്പെടുകയില്ല, നിങ്ങൾക്ക് കൊറോണ വൈറസ് വരില്ല. ഖുൽ ഹുവല്ലാഹു അഹദ് നിങ്ങൾ ഖുർആനിലെ ഈ അധ്യായം പാരായണം ചെയ്താൽ മതി. എന്നിട്ട് ചികിത്സ ഹറാമാണ്, ചികിത്സിക്കാൻ പാടില്ല. കാരണം അള്ളാഹു എന്തുദ്ദേശിച്ചിട്ടാണ് നമുക്കൊരു രോഗം തരുന്നത്? ആ രോഗവുമായി തന്നെ മുമ്പോട്ട് പോകണം. നമുക്ക് അന്ധത തരുന്നത് അള്ളാഹു എന്തോ ഉദ്ദേശിച്ചിട്ടാണ്. ആ അന്ധതയെ നമ്മൾ മാറ്റാൻ ശ്രമിച്ചാൽ അള്ളാഹുവിന്റെ വിധിയെ നമ്മൾ ചോദ്യം ചെയ്യുന്നത് പോലെയാണ് എന്ന് ഒരു കണ്ണടയിട്ട ഉസ്താദ് കഴിഞ്ഞ ദിവസം വന്ന് പ്രസംഗിച്ചിരുന്നു. കണ്ണടയിട്ട ഉസ്താദ്, ഏതെങ്കിലും ഒരു ഡോക്ടർ എഴുതി കൊടുത്ത പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ടായില്ലേ കണ്ണടയിട്ടിരിക്കുക? അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു ഉസ്താദ് പറഞ്ഞത്. അദ്ദേഹം ഒരു സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ്. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മക്കളെ കേരളത്തിന് പുറത്ത്
ഉപരി പഠനത്തിന് വിടുന്നെങ്കിൽ അത് വേശ്യാവൃത്തിക്ക് വിടുന്നതിന് തുല്യമാണ്. വേശ്യാവൃത്തിക്കാണ് വിടുന്നത്. കാരണം ഇദ്ദേഹം അങ്ങനെ ആരെയൊക്കെയോ കണ്ടുപോലെ, ഇദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ളവരൊക്കെ വേശ്യാവൃത്തി ചെയ്യാൻ വേണ്ടി കേരളത്തിന് പുറത്തു പോകുന്നവരായിരിക്കും. പക്ഷേ ഒരു മതപണ്ഡിതൻ അങ്ങനെ പറഞ്ഞിട്ട് പോലും കേരളത്തിലുള്ള ഒരു പുരോഹിതന്മാരും അനങ്ങിയിട്ടില്ല, ഒരു നവോത്ഥാന ചിന്തകരും ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ല, ഒരു ചാനൽ ചർച്ച പോലുമില്ല. കാരണം എതിരാളിയായി വന്നതാരാണ്? ഇപ്പോ അള്ളാഹുവിന്റെ രാജകുമാരിയാണ് ഞാൻ എന്ന അവകാശവാദവുമായിട്ടാണ് ഒരു ബീവി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇപ്പോ കൊണ്ടുപോയാൽ കാറിലെങ്കിലും കൊണ്ടുപോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊക്കെ വലിയ മാനസിക രോഗമാണ്. ദാരിദ്ര്യത്തിലും പട്ടിണിയിലും ബുദ്ധിമുട്ടിലും ഒക്കെ കഴിഞ്ഞ് പുരുഷ മേധാവിത്വത്തിന്റെ അടിമയായി ജീവിച്ചു മടുത്ത് ഒടുവിൽ ആ അടിമക്കുപ്പായം വേണ്ട, എനിക്ക് ആ കറുത്ത വേഷം വേണ്ട എന്ന് കരുതി പച്ചയിൽ കയറിയിരിക്കാനാണ് സാധ്യതയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ സമ്പത്തിനോട് അത്യാഗ്രഹമുള്ളവർ പല വേഷവും കെട്ടും. വൈറലാകണം എന്നാഗ്രഹമുള്ളവർ ആ രൂപത്തിൽ കെട്ടും. ഇനി ഇവരുടെ അടുത്ത് തൻ്റെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി പ്രാർത്ഥനയും നേർച്ചയും അർച്ചനയും സംഭാവനകളുമായി വരുന്ന ആൾക്കാരുടെ തലയ്ക്കകത്തെന്താ ആള് താമസമില്ലേ? ഒരു രോഗം വന്നാൽ ചികിത്സിക്കുകയാണ് വേണ്ടത്. ഒരു പ്രയാസമുണ്ടായാൽ ആ പ്രയാസത്തിന്റെ വേരറിഞ്ഞ വേരിനെ ചികിത്സിക്കുകയാണ് വേണ്ടത്. മറിച്ച് ഏതെങ്കിലും വ്യക്തികളിൽ അധിഷ്ഠിതമായി അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ സാധിച്ചെടുക്കാമെങ്കിൽ പിന്നെ ഇവിടെ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു ഒന്ന് ആലോചിച്ചാൽ തന്നെ പോരെ. യുക്തിവിശ്വാസത്തിന് മേൽ പണയം വെച്ചാൽ ഇതിന്റെ അപ്പുറം സംഭവിച്ചെന്നിരിക്കും. അപ്പോ അള്ളാഹുവിന്റെ രാജകുമാരിയെ അള്ളാഹു തിരഞ്ഞെടുത്തത് ഈ രൂപത്തിലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോ അവരത് പറഞ്ഞോട്ടെ, ഇസ്ലാമില് മഹാന്മാരുടെ സിദ്ധികൾ ധാരാളം പറയുന്ന ഇസ്ലാം മത പ്രഭാഷകർ എങ്ങനെ ഇവരെ വിമർശിച്ച് രംഗത്ത് വരാൻ പറ്റില്ല? കാരണം സി എം മടവൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിച്ചിരുന്നു മലബാറില്. അദ്ദേഹം മരിച്ചു. അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് തന്നെ ഒരുപാട് മരിച്ചവർക്ക് ജീവൻ നൽകിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന നിങ്ങൾ കപ്പൽ യാത്രയിൽ കപ്പലിന് കേടുവന്നപ്പോൾ കപ്പൽ സ്പൈഡർമാനെ പോലെ സൂപ്പർമാനെ പോലെ പറന്നു വന്ന് അത് ശരിയാക്കിയെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾ ഫ്ലൈറ്റിന് കേടുവന്നപ്പോൾ അത് ശരിയാക്കിയെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന നിങ്ങൾ എങ്ങനെയാണ് ഇവര് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്നത്? അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ അള്ളാഹു നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി സമൂഹത്തിലേക്ക് തെരഞ്ഞെടുത്തതല്ല എന്ന് വിശ്വസിക്കുന്നവരെങ്ങനെ പറയും? ഇസ്ലാം മത വിശ്വാസികൾക്ക് പറയാൻ കഴിയില്ല. കാരണം അവര് അതിനേക്കാൾ അന്ധകാരത്തിലാണ് ജീവിക്കുന്നത്. ഇതുപോലെ ഇവര് മാത്രമല്ല, ധാരാളം ആളുകൾ ഇങ്ങനെ ദൈവത്തിന്റെ പരിവേഷമാണ് എന്ന് പറഞ്ഞ് കെട്ടിയാടി നടക്കുന്നുണ്ട്. ഇതൊന്നും ആദ്യത്തെ സംഭവങ്ങളല്ല. അപ്പൊ ഇതുപോലെയുള്ള ധാരാളം അന്ധവിശ്വാസങ്ങളിൽ മുങ്ങിക്കുളിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ് ഇസ്ലാം മതവിശ്വാസികളായ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും ഇതിനെ ഒന്നും വിമർശിക്കാൻ സാധിക്കാതെ പോകുന്നത്. ഞാനിതിനെ എല്ലാം ഒഴിവാക്കുന്നത് കൊണ്ട് എനിക്ക് ധൈര്യമായി വിമർശിക്കാം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണണം.